പ്രകാശിലേക്ക് കൂടി പോവാം. ദിനു, എല്ലാവരും ജോൺ പോളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ അത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സുഹൃത്തായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സിനിമയുടെ കാര്യത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോൾ എന്ന ഒറ്റ വാക്കിൽ പറയുമ്പോൾ പോലും നിർമ്മാതാവും ചലച്ചിത്ര ഗ്രന്ഥകാരനും ഒക്കെയായി അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. മികച്ച ഈ ചെറുപുഞ്ചിരി എന്ന സിനിമയ്ക്കുള്ള പുരസ്കാരങ്ങൾ, അതുകൂടാതെ ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ്, അങ്ങനെ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ഒട്ടേറെ തേടി വന്നിരുന്നു എന്നുള്ളതാണ്. ജോൺ പോൾ തന്നെ ഒരു പഠന വിധേയമാക്കാവുന്ന ഒരു സർവകലാശാലയെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഓരോരുത്തരും എങ്ങനെയായിരിക്കും എടുത്തോർക്കുക? ഈ മനുഷ്യരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, സൗഹൃദങ്ങളെ പല തട്ടുകളിലായി കാണുകയല്ല ജോൺ പോൾ ചെയ്തത്. ഇവരെല്ലാവരും തന്നോട് ഇടപെടുന്ന ആളുകളെല്ലാം തന്നെ അവർ പ്രാഥമികമായി മനുഷ്യരാണ്, മനുഷ്യകളത്തിൽപ്പെടുന്നവരാണ് എന്ന മാനസിക ധർമ്മം, എന്ന മനോധർമ്മത്തിലാണ് അദ്ദേഹം ആളുകളെ സ്വീകരിച്ചിരുന്നത്, തന്നിലേക്ക് അടുപ്പിച്ചിരുന്നത്. ആ അടുപ്പമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായഭേദമേന്യെ സുഹൃത്തുക്കളെയും സൗഹൃദങ്ങളെയും അദ്ദേഹത്തിന് സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും ഒരുക്കിയിരുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാം. അത്തരം ഒരു മാനുഷിക ബന്ധം മറ്റുള്ളവരുമായി അദ്ദേഹം കാണിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ കൃതികളിൽ, അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ തന്നെ നമുക്ക് കാണാം. അങ്ങനെ ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്തരം സിനിമകളും അത്തരം മനുഷ്യഗന്ധിയായിട്ടുള്ള സിനിമകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സിനിമയിൽ പോലും ഒരുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജോൺ പോൾ. സിനിമയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹം ഒരുപോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കലർപ്പില്ലാത്ത പെരുമാറ്റമായിരുന്നു, കലർപ്പില്ലാത്ത ഇടപെടലായിരുന്നു, കലർപ്പില്ലാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന സൗഹൃദങ്ങളും ജീവിതവുമായിരുന്നു ജോൺ പോൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരുന്നത്. അതിന് മറ്റുള്ളവരുമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊരുത്തപ്പെടലുകൾ, ഏതെങ്കിലും ഒരു ഒരു കാര്യവുമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ അദ്ദേഹത്തിന് അതിൽ കലർപ്പ് ഉണ്ടാക്കിയിരുന്നില്ല. അത് സിനിമയിലും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിനിമ എന്നുള്ള ഒരു സൃഷ്ടി, ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സൃഷ്ടി എന്നുള്ളത് അതിൽ മറ്റ് പൊരുത്തപ്പെടലുകൾ അല്ലെങ്കിൽ ഒരു താരമൂല്യം അല്ലെങ്കിൽ ഒരു താരത്തിനുവേണ്ടി സിനിമ നിർമ്മിക്കുക, അത്തരം സാഹചര്യങ്ങളിലേക്ക് ജോൺ പോൾ ഒരു കാലത്തും പോയിരുന്നില്ല. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികൾ അദ്ദേഹം അങ്ങേയറ്റം മനുഷ്യഗന്ധിയാവാൻ ശ്രദ്ധിച്ചിരുന്നു. അത് തന്നെയാണ് അത്തരം സിനിമകളുടെ വിജയം ഒരുക്കിയതും. ഒരുപക്ഷെ നമുക്ക് ഒരു തലമുറ എടുത്ത് പരിശോധിച്ച, 80 എടുത്ത് പരിശോധിച്ചാൽ തന്നെ മമ്മൂട്ടി ഉൾപ്പെടെ, നെടുമുടി ഉൾപ്പെടെ, നടി ശാരദ ഉൾപ്പെടെ, അങ്ങനെ പലരും അദ്ദേഹത്തിന്റെ സിനിമകൾ, ജയറാം ഉൾപ്പെടെ, ഉർവശി, അങ്ങനെ പല താരങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളിൽ, അദ്ദേഹത്തിന്റെ കഥകളിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക താരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നടി, അവർക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുക, സിനിമ ഒരുക്കുക എന്നുള്ളതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മം. ആ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന സിനിമാ സമുദായകരുമായിട്ടും സിനിമാ പ്രവർത്തകരുമായിട്ടുമാണ് അദ്ദേഹം സഹകരിച്ചിരുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ഒരു കാലഘട്ടം, ഒരു നന്മ തന്നെ കാലഘട്ടം കൂടിയായിരുന്നു അത് എന്നതുകൂടി നമ്മൾ അത് ചേർത്ത് വായിക്കണം. അതുകൊണ്ടാണ് അത്തരം സൃഷ്ടികൾ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നതും. പ്രത്യേകിച്ചും തുടക്കകാലത്ത് ഭരതൻ സിനിമകളിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ട് മറ്റ് സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സംവിധായകർ, ജോഷി, ഐ വി ശശി അടക്കമുള്ളവർ, കമൽ അടക്കമുള്ളവർ, അങ്ങനെ പലരുമായിട്ട് അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇവരെല്ലാവരും തന്നെ പ്രത്യേകം ജോണറിലുള്ള സിനിമകൾ എടുക്കുന്ന സംവിധായകരാണ്. അപ്പോൾ അത്തരം ജോണറിൽ പെട്ട സിനിമകൾ ഒരുക്കുന്ന സംവിധായകരുമായിട്ട് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കരുതാം. ആ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു സ്കെയിലുള്ള സംവിധായകരുമായിട്ട് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ രൂപപ്പെടുത്താനും അത് സിനിമയായിട്ട് പരിണമിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചത് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയധികം സൃഷ്ടികൾ, ഇത്രയധികം ജനപ്രിയ സിനിമകൾ ഒരുക്കിയ ഒരു കഥാകാരൻ തിരക്കഥാകൃത്തിന് വേണ്ട അംഗീകാരം ലഭിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുമെന്ന് പറയേണ്ടതുണ്ട്. നമുക്ക് ആകെ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ചെറുപുഞ്ചിരി എന്നുള്ള MT വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത സിനിമ അദ്ദേഹം അത് നിർമ്മിക്കുകയുണ്ടായി. അതിന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലൊക്കെ അംഗീകാരം ലഭിച്ചു. പക്ഷേ തിരക്കഥ ഒരുക്കുന്ന അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ ജോൺ പോൾ എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ഒരു പാടവം, അതിന് വേണ്ടത്ര അംഗീകാരം എത്ര കണ്ട് ലഭിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അത് അത്ര കണ്ട് ശോഭനമായിരിക്കില്ല അതിനോട് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. ആ രീതിയിൽ എത്രത്തോളം നീതി പുലർത്തി ആ കഥാകൃത്തിനോട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സാംസ്കാരിക ലോകം ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതടക്കം അത് ചൂണ്ടിക്കാണിച്ച് കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയൊരു വിടവ്, ഇത്തരം ഒരു വ്യക്തി ഇനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജോൺ പോളിന് പകരം ജോൺ പോൾ മാത്രം എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരക്കഥാകൃത്തിന്റെയും ഒരു വലിയ മനുഷ്യന്റെയും ഒരു ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോക്ക് സംഭവിച്ചിരിക്കുന്നത്. ശരിയാണ്, ഇതിനു അത്ഭുതം തോന്നുന്നു. കാരണം യാത്ര, രേവതിക്കൊരു പാവക്കുട്ടി, ഇത്തിരി പൂവേശു വന്നു പോയ ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ട, ഉത്സവപ്പിറ്റ, ഒട്ടനവധി ചിത്രങ്ങൾ. അത് ആ ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിനൊക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അംഗീകാരം കിട്ടാതെ പോയി എന്നുള്ളതും
ഒരുപക്ഷെ അത്ഭുതമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹം സഹകരിച്ച സിനിമകളേക്കാൾ ഉപരി മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായി മാറിയ പല സിനിമകൾ, മലയാള സിനിമയ്ക്കൊപ്പം ചേർന്ന് നിന്ന കലാകാരന്മാർ, അവരെക്കുറിച്ച്, ഇവരെ ഈ സിനിമകളെക്കുറിച്ചും കലാകാരന്മാരെ കുറിച്ചും ഒക്കെ പഠിച്ച് പലപ്പോഴും എഴുതിയിരുന്നു അദ്ദേഹം, പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം ഈ പുതിയ കാലത്തെ സിനിമയെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? അതുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെയും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പുതിയ കാലത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിത്തിന് എടുക്കാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുമായി ബന്ധപ്പെട്ട ഒരിക്കൽ കൊച്ചിയിൽ ലിജോ ജോസിന്റെ സിനിമകളെ പറ്റിയിട്ടുള്ള ഒരു ക്യാമ്പ് വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദം നടക്കുകയുണ്ടായി. ആ സംവാദം ലിജോ ജോസുമായി ചേർന്ന് നടത്തിയത് അല്ലെങ്കിൽ അതിലെ അവതാരകനായിട്ട് എത്തിയത് അല്ലെങ്കിൽ മോഡറേറ്റർ ആയിട്ട് എത്തിയത് ജോൺ പോൾ ആയിരുന്നു. ജോൺ പോൾ അന്ന് മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അടക്കമുള്ളവർ പങ്കെടുത്ത ആ ഒരു വേദിയിൽ വെച്ച് ജോൺ പോൾ ആദ്യം പറയുന്നത് ഇവിടെ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് വിവാദപരമായിട്ട് അല്ലെങ്കിൽ സിനിമ എന്നുള്ള ഒരു സിനിമയുടെ കാമ്പ്, സിനിമയുടെ കഥാതന്തു, സിനിമ എന്നുള്ളത് ആകെത്തുക, അതിനപ്പുറത്തേക്ക് ഒരു വിവാദപരമായിട്ടുള്ള ഒരു ചോദ്യമോ ഒരു വിശകലനമോ അല്ല നമ്മൾ നടത്തേണ്ടത്. നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ സംവിധായകനാണ്, അതാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നാണ് അദ്ദേഹം അന്ന് അവിടെ പറയുകയുണ്ടായത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി, ആ സിനിമയെ അദ്ദേഹം എങ്ങനെ സമീപിച്ചു എന്നതിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ്. ഒരു ചലച്ചിത്ര അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വിദ്യാർത്ഥികളോട് അന്ന് സംവദിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളെയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എന്റെ അറിവിൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് കാണാനിടയായത് വെച്ചിട്ടുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ അന്ന് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഇത്തരം സിനിമാവിഷ്കാരങ്ങൾ സംഭവിക്കുന്നതിൽ അങ്ങേയറ്റം സംതൃപ്തി രേഖപ്പെടുത്തുകയും അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് അദ്ദേഹം ലിജോ ജോസ് പെല്ലിശ്ശേരി ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിന്റെ സംവിധായകരോട് അദ്ദേഹം സംവദിക്കുകയും ചെയ്തു എന്നുള്ളത് നേരിൽ കാണാനായിട്ടുണ്ട്.